സരോജിക്കിൻ്റെ ഹർജി ഹൈക്കോടതി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തള്ളിയതെന്നത് എൽ ഡി എഫ് സർക്കാരിനും സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കും അടക്കം നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ കേസ് കൂടിയാണ് ഇത്. സി പി അജിത വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജിത, വളരെ ഘോരം ന്യായീകരിച്ചു, പക്ഷേ എം വി ഗോവിന്ദൻ ഇന്നലെ ഈ വാർത്തയോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്, പി ശിവൻകുട്ടി പ്രതികരിച്ചത് കണ്ടതാണ്. ഇനി പ്രതികരിക്കാനോ പ്രതിരോധം തീർക്കാനോ ഇല്ലാത്ത വിധം ദുർബലമായി സി പി എമ്മിൻ്റെ പൊസിഷൻ, കാരണം സെക്രട്ടേറിയറ്റ് ആണല്ലോ ആദ്യം ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത്. ഇന്ന് ബോധ്യപ്പെടുമ്പോഴും ഈ വിധി പകർപ്പ് എത്രമാത്രം നിർണായകമാണ് ഇതിൽ നേരിട്ട് കേസിൽ ഒരു കക്ഷിയല്ലാത്ത പാർട്ടിയെ സംബന്ധിച്ച്? പി ജി, സാവിത്രി പറഞ്ഞു നിർത്തിയെടുത്തു നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു വലിയ കടമ്പ മുന്നിൽ നിൽക്കുകയാണ് ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. ഏതായാലും എക്സാലോജിക്ക ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിൽ ഇനി എസ് എഫ് ഐ ഒ അന്വേഷണം അത് എത്രമാത്രം വേഗത്തിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നത് ആകാംക്ഷയോടെയാണ് പാർട്ടി വൃത്തങ്ങളും ഉറ്റുനോക്കുന്നത്. കാരണം തുടക്കം മുതൽ ഈ െ മാസപ്പടി എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ ന്യായീകരിച്ച് തുടങ്ങിയതാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ ആരോപണം എന്ന തരത്തിൽ തന്നെ ന്യായീകരിച്ചാണ് പാർട്ടി സംവിധാനം ആകെ മുന്നോട്ട് പോയിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പ്രസ്താവന ഇറക്കി ന്യായീകരിച്ചു. മുൻ അനുഭവങ്ങളില്ലാത്ത പോലെ, അല്ലെങ്കിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ന്യായീകരണമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതും. ഏതായാലും ഇനി ഒരു ഈ ഒരു കോടതി നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി, അതിനുശേഷം സി പി എം നേതാക്കൾക്ക് ഉണ്ടായ പ്രതികരണത്തിലെ വ്യത്യാസം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഇതിനെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ ഇതൊരു കമ്പനി കാര്യം, ഒരു വ്യക്തിയും ഒരു കമ്പനിയും നടത്തുന്ന കേസ് എന്ന തരത്തിൽ ന്യായീകരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും ഇനി സി പി എം ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് മകളുടെ കമ്പനിക്കെതിരെ നടത്തുന്ന അന്വേഷണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിത നിലപാട് എന്നതിനപ്പുറത്തേക്ക് ഇനി ഇത് കേസും കേസിൻ്റെ തുടർ നടപടികളും എന്ന മട്ടിൽ ന്യായീകരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനിക്കുക. അതുപോലെ തന്നെ എസ് എഫ് ഐ ഒ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മൊഴിയെടുപ്പോ ചോദ്യം ചെയ്യലോ മറ്റ് തുടർ നടപടികളോ ഉണ്ടായാൽ അതും വലിയ തലവേദനയാകും മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായും അതുപോലെ തന്നെ പാർട്ടിക്ക് പ്രത്യേകിച്ചും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കരുതിയുള്ള പ്രതികരണമായിരിക്കും ഇനി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്.